ഒരു സെക്കൻഡ്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നത് എനേബിൾ ചെയ്ത എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക് കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏവർക്കും മാസ് മീഡിയയുടെ ആത്മായനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വിശുദ്ധമായ റമളാനിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആത്മീയ പുരോഗതി നാം ഓരോരുത്തരും കരഗതമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ആത്മാവിലേക്ക് നമ്മളിലേക്ക് തന്നെയുള്ള ഒരു യാത്രയെയാണ് ആത്മായനം എന്തുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഇതിൽ ഷെയ്ഖ് മഹ്മൂദുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവറുകളാൽ വിരചിതമായിട്ടുള്ള റസ്സാനത്ത് എന്ന ആത്മീയ കൃതിയുടെ അർത്ഥവ്യാഖ്യാനങ്ങളാണ് നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നാം യോഗ്യരല്ലെങ്കിലും അതിൽ നിന്നും അല്പമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാനും അതിലൂടെ ഒരു മാറ്റം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്നതിനു വേണ്ടിയുമാണ് ആത്മായനം എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, നാം കഴിഞ്ഞ ദിനങ്ങളിൽ പറഞ്ഞിരുന്നു ഒരു പണ്ഡിതൻ, ആ ഒരു പണ്ഡിതന്റെ ജീവിത ശൈലികളും ജീവിത താല്പര്യങ്ങളും എത്രത്തോളം ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് തുടങ്ങി ഈ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിൽ പറഞ്ഞതാണ്, പണ്ഡിതന്മാർ അവർക്ക് ഞങ്ങൾ ഒന്നും നൽകിയിട്ടില്ല എങ്കിൽ അവർ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ആപതിക്കും എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് വിഡ്ഢിത്തരമാണ്. റബ്ബാണ് ഏതൊരു മനുഷ്യനും ആത്മീയ പുരോഗതിയിലേക്കും അതിലൂടെ ജനഹൃദയങ്ങളെയും അള്ളാഹു തആല കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ശേഷം ഇന്നത്തെ വിഷയം ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആത്മീയ സ്ഥാപനങ്ങളിലേക്കോ ആത്മീയ പ്രസ്ഥാനങ്ങളിലേക്കോ സംഭാവന നൽകി കഴിയുമ്പോൾ അത് വലിയ ഒരു പവറായി എടുത്തു പറയുന്ന ആളുകളുണ്ട്. വലിയ എന്തോ ഒരു കാര്യമാണ് ചെയ്തത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ പള്ളിയിലെ ഉസ്താദിന് ഞാൻ ഇന്ന ഉസ്താദിന് ഇത്രത്തോളം നൽകി, ഇല്ല ആലിമിന് ഞാൻ ഇത്രത്തോളം നൽകി എന്ന് മഹത്വം പറയുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇന്ന് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് റസ്സാനത്തിൽ നമ്മളോട് സൂചിപ്പിച്ചു തരുന്നത്. അവരെ എന്താണ് അർത്ഥമാക്കുന്നത്, അതങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലേ, എന്താണ് അതിൽ നേട്ടമായി ലഭ്യമാകുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ ആത്മായനം നമ്മളോട് സംവദിക്കുന്നത്. വിശുദ്ധമായ റസ്സാനത്ത് എന്ന ആത്മകൃതിയിൽ നമുക്ക് നോക്കിയാൽ കാണാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഫഖ്റ യാ ഇംറു ബിൽ ഇഅ്താഇ ലിൽ ഉലമാ ശൈഅൻ മിനൽ ഇറബി ഔ ശൈഅൻ മിനൽ ദഹബി. ലാ ഫഖ്റ യാ ഇംറു ബിൽ ഇഅ്താഇ ലിൽ ഉലമാ ശൈഅൻ മിനൽ ഇറബി ഔ ശൈഅൻ മിനൽ ദഹബി. അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പുമില്ല. ആളുകളുടെ മുന്നിൽ വലിയ ഒരു പവർ കാണിക്കാനുള്ള ഒരു വകുപ്പുമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നീ നൽകുന്ന സമ്പത്തിനെയും, ഓ വിഡ്ഢി, യാ ഫഖ്റ യാ ഗിംബ്രു ബിൽ ഇഅ്താഇ ലിൽ ഉലമാ, ഓ വിഡ്ഢി നിനക്ക് അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പുമില്ല. നീ എന്തെങ്കിലും വസ്തുക്കൾ, സ്വർണ്ണ നാണയങ്ങളോ മറ്റോ എന്ത് നീ പണ്ഡിതന്മാർക്ക് നൽകിയാലും അതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് ഇന്നതൊക്കെ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം എന്റെ ഔദാര്യത്തിലാണ് എന്ന ചിന്ത നിനക്ക് പാടില്ല. അങ്ങനെയുള്ളവൻ വിഡ്ഢിയാണ്. നീ എങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് വിഡ്ഢിത്തരമാണ്, വംഗത്തരമാണ്.
നീ ആലിമീങ്ങൾക്ക് കൊടുത്തതിൽ നീ അതിൽ അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പുമില്ല. ലാ ഫഖ്റ യാ ഗിംറു ബിൽ ഇഅ്താഇ ലിൽ ഉലമ ശൈഅം മിനൽ ഇറബി ഔ ശൈഅം മിനൽ ദഹബി. നീ എന്തൊരു സ്വത്തും ഏതൊരു വസ്തുവും എന്തെങ്കിലും സമ്പത്ത് സ്വർണവും എന്ത് നീ ആലിമീങ്ങൾക്ക് നൽകിയാലും അതിൻ്റെ പേരിൽ അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പുമില്ല. എന്നിട്ട് പറയുന്നു നീ അഹങ്കരിക്കാനുള്ള വകുപ്പ് എവിടെയാണുള്ളത്? കാരണം നീ നൽകിയ വസ്തുക്കൾ ആ വസ്തുക്കളെക്കാൾ മൂല്യമുള്ളതാണ് ആലിമീങ്ങൾ നിനക്ക് നൽകിയിട്ടുള്ളത്. പണ്ഡിതന്മാർ നിനക്ക് നൽകിയിട്ടുള്ള വസ്തു നീ നൽകിയ എത്ര വലിയ സമ്പത്തിനേക്കാളും സ്വർണ നാണയങ്ങളെക്കാളും സ്വർണ കൂമ്പാരങ്ങളെക്കാളും പവിത്രമായതും പ്രാധാന്യമുള്ളതുമാണ്. പണ്ഡിതന്മാർ നിനക്ക് നൽകിയിട്ടുള്ള ഇൽമ് അത് ദുനിയാവിലും ആഖിറത്തിലും വളരെ പവിത്രതയും പ്രാധാന്യമുള്ളതാണ്. അത് ചിലവായി പോകാത്തൊരു സംഗതിയാണ്. എന്നാൽ നിനക്ക് ലഭ്യമായിട്ടുള്ളത് അത് ചില നീ നൽകിയിട്ടുള്ളത് അത് ചിലവായി പോകുന്നതാണ്. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും മേന്മ തന്നെ മരിച്ചാലും വിദ്യ തന്നെ മഹാധനം എന്ന് കവികൾ പാടി വച്ചിട്ടില്ലേ. ഒരു കള്ളനും കൊണ്ടുപോകാത്തൊരു വസ്തു ഉണ്ടെങ്കിൽ അത് അറിവാണ്. വേറെ എന്തും തട്ടിയെടുക്കാനുള്ള അവസരമുണ്ട്. ഏതൊരു സമ്പത്തും ഏതൊരു സ്വർണ നാണയങ്ങളും ഏതൊരു സ്വത്തും കള്ള പ്രമാണങ്ങളും ആധാരങ്ങളും കള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ട് തട്ടിയെടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ അറിവെന്ന് പറയുന്ന സാധനം അത് തട്ടിപ്പറിക്കാൻ പറ്റില്ല. നീ നൽകിയിട്ടുള്ള വസ്തു അത് പെട്ടെന്ന് നശിച്ചു പോകും. നീ ഒരു 100 പവൻ സ്വർണം ഒരു ആലിമിന് സംഭാവന നൽകിയതാണെന്ന് വെക്കുക. ആ വസ്തു ആ ഒരു ആലിമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത് തീർന്നു പോകും. അയാൾക്ക് സംഭാവന നൽകിയതിന് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടിയേക്കും. അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. പക്ഷേ ആ വസ്തു നിലനിൽക്കാത്ത വസ്തുവാണ്. പക്ഷേ നിന്നോട് ആ ആലിമ് പറഞ്ഞ ഒരു മസല അത് നിന്റെ ജീവിതകാലത്ത് നീ പഠിച്ചു വെക്കുന്ന കാലമത്രയും അത് നിന്നിൽ നിലനിൽക്കുന്നതാണ്. മരണശേഷവും അത് പ്രതിഫലാർഹമാണ്. ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവനോട് ഒരു ആലിമ് പറഞ്ഞു നിസ്കാരത്തിന്റെ ഫർദുകൾ 14 ഈ 14 ഫർദുകൾ ഇന്നതൊക്കെയാണ് എന്ന് ഓരോന്നും കൃത്യമായി പറഞ്ഞിട്ട് അവൻ അത് ധരിപ്പിച്ചു. അവൻ അത് ജീവിതത്തിൽ പകർത്തി. അവൻ അത് പഠിച്ചു. അതിലൂടെ അവൻ നിസ്കരിച്ചാൽ ലഭ്യമാകുന്ന പ്രതിഫലം അത് ഈ സമ്പത്തിന്റെ ആ കൂമ്പാരത്തിലേക്ക് വെച്ചു നോക്കുമ്പോ കേവലം തുച്ഛമാണ്. അതിന്റെ പ്രതിഫലം വെച്ച് ഈ സമ്പത്തിനെ നോക്കിയാൽ ആ ഒരു വക്കത്ത് നിസ്കാരത്തിന്റെ സ്വീകാര്യത റബ്ബിന്റെ അടുക്കലുള്ള പ്രതിഫലം വെച്ച് നോക്കുമ്പോ ഈ നൽകുന്ന സമ്പത്ത് അത് കേവലം തുലോം തുച്ഛമാണ്. അതുകൊണ്ട് ഞാൻ ആലിമിന് ഇന്നയാൾക്ക് ഇന്ന സ്ഥാപനത്തിലേക്ക് ഞാനാണ് സംഭാവന നൽകിയത് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പും ഇല്ല. പക്ഷേ അത് നൽകുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാണോ? അത് റബ്ബിന്റെ ദീൻ, അത് അല്ലാഹു തആല സംരക്ഷിക്കും. നമ്മൾ നൽകിയാലും നൽകിയില്ലെങ്കിലും അത് റബ്ബു തആല സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നൽകൽ നമ്മുടേതായ ഒരു ആവശ്യമാണ്. ഒരു സൽക്കർമ്മത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും നൽകിയാലും നൽകിയിട്ടില്ലെങ്കിലും ഒരു പള്ളി, ഒരു മദ്രസ, ഒരു സ്ഥാപനം, ഒരു പ്രസ്ഥാനം, അത് ഇൽമിന്റേതാണോ, ദീനിന്റേതായ ഒരു കാര്യം അതാണോ, അത് അല്ലാഹു തആല സംരക്ഷിക്കും. യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ അതിൽ ഭാഗവാക്കാകുന്നത് അത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ആശ്രത്തിന് വേണ്ടി. ഈ ഒരു ബോധമാണ് ഉണ്ടാവേണ്ടത്. ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വിശുദ്ധമായ
റസാനെ തന്ന ആത്മകൃതിയിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നതും അതാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ആലിമിന്, ഒരു മുത്തഅല്ലിമിന്, ഒരു ഉസ്താദിന്, ഒരു മുദരിസിന്, ഒരു സദർ ഉസ്താദിന്, ഒരു ഖതീബ് ഉസ്താദിന്, ഒരു മുഅദ്ദിനിന് ആർക്കെന്ത് നൽകിയാലും അത് നമ്മൾ വലിയ ലാഭമായി കാണേണ്ടതില്ല. അതിന്റെ പ്രതിഫലം റബ്ബു തആല നൽകിയാൽ സ്വീകരിക്കപ്പെട്ടേക്കാം, അതിന് പ്രതിഫലമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ നൽകിയതാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനുള്ളൊരു വകുപ്പില്ല. കാരണം ഈ പറയപ്പെട്ട വ്യക്തികൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അറിവ്, ആ അറിവിനാൽ നാളെ റബ്ബിന്റെ അടുക്കൽ ലഭിക്കുന്ന ആ പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ ദുനിയാവിൽ എന്ത് നൽകിയാലും അതൊരിക്കലും അതിനോട് തുല്യമാവില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ അഹങ്കരിക്കുക എന്നുള്ളത് വിഡ്ഢിത്തരമാണ് എന്നാണ് വിശുദ്ധമായ റസാനെ തന്ന ആത്മീയ കൃതിയിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇതാകട്ടെ ഇന്നത്തെ ആത്മായനത്തിന്റെ ലക്ഷ്യവും നാം നൽകുന്ന ആത്മീയമായ കാര്യങ്ങൾ, അതിൽ നാം ജീവിക്കുന്നത് നമ്മുടെ ആശ്ര ഗുണത്തിന് വേണ്ടിയാണ് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഉസ്താദിന്റെ രോഗം ശിഫ ആകുന്നതിന് വേണ്ടി ദുആ ചെയ്യണമെന്നോ, ചില ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ മറ്റുള്ള റിസൾട്ടുകളൊക്കെ വരാനുണ്ട്, അതിലൊരു യാതൊരു പ്രയാസമൊന്നും ഇല്ലാതെ കണ്ടിട്ട് എല്ലാ രോഗങ്ങളും ശിഫയായി സന്തോഷത്തോടുകൂടി ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അള്ളാഹു തആല ഉസ്താദുമാരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ തണലിലായി, അവരുടെ തൃപ്തിയിലായി ഒരുപാട് കാലം അവരെ കൺകുള്ളർക്ക് കാണാനും അവരിൽ നിന്നും ദീനീ വിജ്ഞാനങ്ങൾ നുകരാനുമുള്ള ഭാഗ്യം നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അവരുടെ പൊരുത്തത്തിലായിട്ട് സ്വർഗീയ ലോകത്ത് നമ്മൾ അള്ളാഹുത്തെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന ദുആവസ്യത്തോടു കൂടി നിർത്തുകയാണ്. ആത്മായനത്തിന്റെ പുതിയ എപ്പിസോഡുകളുമായി കാണാം എന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു സെക്കൻഡ്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നത് എനേബിൾ ചെയ്ത എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക്